അസാധാരണമായ ചൂടിൽ കേരളം വെന്തുരുകുകയാണ്. മിക്ക ജില്ലകളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് എതിർ ചുഴലി അഥവാ ആന്റി സൈക്ലോൺ എന്ന പ്രതിഭാസമാണെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ താരതമ്യേന പുതിയ കാലാവസ്ഥാ പ്രവണതയാണ് അടുത്തിടെയായി കണ്ടുവരുന്നത്. പാലക്കാട് എരുമയൂരിൽ 45 ഡിഗ്രിക്കടുത്ത് വരെ ചൂട് രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട എതിർ ചുഴലി അഥവാ ആന്റി സൈക്ലോണാണ് നിലവിലെ കടുത്ത ചൂടിന്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വേനൽക്കാലത്ത് ആന്റി സൈക്ലോണുകൾ രൂപപ്പെടുന്ന ദിവസങ്ങളിൽ ആകാശം പൂർണ്ണമായും തെളിഞ്ഞ നിലയിലായിരിക്കും. സൈക്ലോൺ പോലെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നവയല്ല ആന്റി സൈക്ലോണുകൾ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2-3 കിലോമീറ്റർ മുകളിലായി രൂപപ്പെടുന്ന സർക്കുലേഷൻ പാറ്റേണാണിത്. ആന്റി സൈക്ലോൺ പ്രതിഭാസങ്ങൾ മിക്കപ്പോഴും വളരെ വലുതായിരിക്കും. കുറഞ്ഞത് 3000 കിലോമീറ്റർ വരെ വ്യാസമുണ്ടാകാം. ഘടികാര മാതൃകയിൽ തിരിയുന്ന ഈ പ്രഷർ സിസ്റ്റം സ്വാഭാവികമായും അതിന്റെ പിന്നിലുള്ള വായുവിനെ താഴേക്ക് തള്ളിവിടുന്നു. ഈ സമ്മർദ്ദത്താൽ വായു ചൂടാകുകയും അത് ഭൂമിയിൽ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ ഉഷ്ണതരംഗമുണ്ടാകും എന്നതാണ് ഇത്തരം കാലാവസ്ഥകളുടെ പ്രത്യേകത. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇത്തരം ആന്റി സൈക്ലോണുകൾ സാധാരണമാണ്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഈ പ്രതിഭാസം സ്ഥിരമായി നിലവിലുണ്ട്. ഗോവ, മഹാരാഷ്ട്ര എന്നീ പ്രദേശങ്ങളടങ്ങുന്ന പടിഞ്ഞാറൻ മേഖലയിലും ആന്റി സൈക്ലോണുകൾ രൂപപ്പെടാറുണ്ട്. കേരളത്തിന്റെ ആകാശത്തേക്കും ആന്റി സൈക്ലോണുകൾ എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കാര്യമായ മഴ ലഭിക്കാത്തതും ചൂട് വർദ്ധിക്കാനിടയാകുന്നതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.